പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും മുഖ്യമന്ത്രി പിണറായി വിജയനുമെതിരെ രൂക്ഷ വിമർശനവുമായി കെ മുരളീധരൻ എംപി. മണിപ്പൂരിൽ വൈദികരെ കൊന്നൊടുക്കുമ്പോൾ പ്രധാനമന്ത്രി വായ തുറക്കുന്നില്ല. കേരളത്തിൽ വൈദികർക്കെതിരെ കേസെടുത്തിട്ട് മുഖ്യമന്ത്രിയും വായ തുറക്കുന്നില്ല. ഡൽഹിയിൽ ഈനാം വേച്ചിയെങ്കിൽ കേരളത്തിൽ മരപ്പട്ടിയെന്ന് കെ മുരളീധരൻ പരിഹസിച്ചു. മണിപ്പൂരിൽ വൈദികരെ കൊല്ലുന്നു, പ്രധാനമന്ത്രി വായ തുറക്കുന്നില്ല എങ്കിൽ കേരളത്തിൽ തീർച്ചയായിട്ടും ബിഷപ്പിനെതിരായിട്ട് കേസെടുക്കുന്നു, വൈദികർക്കെതിരായിട്ട് കേസെടുക്കുന്നു, പുരോഹിതർക്കെതിരായിട്ട് കേസെടുക്കുന്നു. അപ്പോൾ മുഖ്യമന്ത്രി മിണ്ടുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ മുമ്പ് പറഞ്ഞത്, ഡൽഹിയിൽ ഈനാം വേച്ചിയെങ്കിൽ തിരുവനന്തപുരത്തെ മരപ്പട്ടി എന്ന് പറയുന്നത് ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് ഇതിനെതിരായിട്ടുള്ള ഒരു ബഹുജന മുന്നേറ്റമായിട്ട് ഈ മൗന സത്യാഗ്രഹം ഇന്ന് അവസാനിക്കുകയാണ്. വിശദാംശങ്ങളുമായി അല്ലമീൻ തോട്ടുമുക്ക് ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. അമീൻ, ഡൽഹിയിൽ ഈനാം വേച്ചിയെങ്കിൽ ഇവിടെ മരപ്പട്ടി, അതൊരു സ്വതസ്ഥമായ കെ മുരളീധരൻ പരിഹാസത്തിനും ശൈലിക്കും ഒക്കെ ഉപരിയായി എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്? ക്രിസ്റ്റീന, രാഹുൽ ഗാന്ധിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് തിരുവനന്തപുരത്ത് നടന്ന മൗന സത്യാഗ്രഹത്തിന്റെ സമാപന സമ്മേളനത്തിലാണ് ഈ വിധത്തിലൊരു വിമർശനം കെ മുരളീധരൻ ഉന്നയിച്ചത്. നേരത്തെയും സമാനമായ രീതിയിൽ ഒരു പ്രതികരണം കെ മുരളീധരൻ നടത്തിയിട്ടുണ്ട്. അതായത് കേന്ദ്ര സർക്കാരിനെയും സംസ്ഥാന സർക്കാരിനെയും തുലനം ചെയ്ത് പറയുമ്പോൾ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ പ്രധാനമന്ത്രിയും പല കാര്യങ്ങളിലും ഒരേ നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതാണ് കെ മുരളീധരൻ പറയാൻ ശ്രമിച്ചത്. അക്കൂട്ടത്തിലാണ് ഇത്തരമൊരു പരാമർശം കെ മുരളീധരൻ നടത്തിയത്. അതായത് ഡൽഹിയിലിരുന്ന് തിരുവനന്തപുരത്തിരുന്ന് ഡൽഹിയിലേക്ക് നോക്കി ചിലർ കുരയ്ക്കുന്നൊരു സാഹചര്യമുണ്ട്. ചന്ദ്രനെ നോക്കി നായ കുറയ്ക്കുന്നത് സമാനമാണ് അത്തരമൊരു സാഹചര്യം. പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ പ്രധാനമന്ത്രി മിണ്ടുന്നില്ല, പ്രതികരിക്കുന്നില്ല. ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് മണിപ്പൂരിൽ വൈദികർക്കെതിരെ നടക്കുന്ന അതിക്രമം. അത് രൂക്ഷമായി നടക്കുന്നു, നിരവധി ആളുകൾ അവിടെ കൊല്ലപ്പെടുന്നു. പക്ഷേ എന്നിട്ടും പ്രധാനമന്ത്രി വായ തുറക്കാതെ മൗനം പൂണ്ടു നിൽക്കുന്നൊരു സാഹചര്യമാണ് രാജ്യത്തെ കാണാനാകുന്നത്. സമാനമായ സാഹചര്യം തിരുവനന്തപുരം മുതലപ്പുഴയിൽ കഴിഞ്ഞ ദിവസം നടന്ന സംഭവ വികാസങ്ങളെ ബന്ധപ്പെടുത്തിയാണ് മുരളീധരൻ പറഞ്ഞത്. വൈദികർക്കെതിരെ കേരളത്തിൽ കേസെടുക്കുന്നൊരു സാഹചര്യം, അതിൽ മുഖ്യമന്ത്രിയും വായ തുറക്കാത്തൊരു സാഹചര്യം. ഡൽഹിയിൽ ഈനാം വേച്ചിയെങ്കിൽ തിരുവനന്തപുരത്ത് മരപ്പട്ടി എന്നുള്ള സ്ഥിതി. നേരത്തെ പല ഒരു പ്രതികരണം നടത്തിയപ്പോഴും ഇതേ രീതിയിലൊരു പ്രതികരണം കെ മുരളീധരൻ നടത്തിയിരുന്നു. അത് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്. താൻ അങ്ങനെ പറയാനുണ്ടായ കാരണം ഇത്തരത്തിലുള്ള ചില സാമ്യതകൾ ഉള്ളത് കൊണ്ടാണ് എന്നുള്ളതാണ്. പ്രധാനമന്ത്രിക്കെതിരെയും നരേന്ദ്രമോദിക്കെതിരെയും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും അതിരൂക്ഷമായുള്ള വിമർശനം, അത് ആക്ഷേപ രൂപത്തിലാണ് കെ മുരളീധരൻ പറഞ്ഞിരിക്കുന്നത്. കെ മുരളീധരൻ്റെ ഒരു തനത് ശൈലിയിലാണ് അത്തരമൊരു പ്രതികരണം നടത്തിയത്. കെ പി സി സി അധ്യക്ഷൻ്റെയും പ്രതിപക്ഷ നേതാവിൻ്റെയും ഒക്കെ സാന്നിധ്യത്തിൽ, നിരവധി കോൺഗ്രസ് പ്രവർത്തകരുടെ മറ്റ് എംപിമാരുടെ എംഎൽഎമാരുടെ ഒക്കെ സാന്നിധ്യത്തിലാണ് ആ വിധത്തിലൊരു പ്രതികരണം കെ മുരളീധരൻ നടത്തിയത്. അത് മുരളീധരൻ്റെ തനത് ശൈലിയാണ്, നമ്മളെപ്പോഴും കേൾക്കാറുള്ളൊരു ശൈലിയാണ്. പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സംസ്ഥാനത്തെയും രാജ്യത്തെയും ചില സാഹചര്യങ്ങൾ ബന്ധപ്പെടുത്തിയും മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ പ്രധാനമന്ത്രിയും ഒരേ നിലപാട് പല വിഷയത്തിലും സ്വീകരിക്കുന്നു എന്ന് പറയുന്നതിന് വേണ്ടിയാണ് ഈ വിധത്തിലൊരു ഉപമ കെ മുരളീധരൻ നടത്തിയത്. ക്രിസ്റ്റീന, ശരി. തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു അല്ലമീൻ.